സ്വഭാവശുദ്ധിയില്ലാത്തവരെയാണോ മന്ത്രിയാക്കുന്നത്? ഉടുപ്പ് മാറുന്നതുപോലെ ഭാര്യയെ മാറുന്നയാളാണ്. ഗണേശനെ മന്ത്രിയാക്കി മുഖമിനുക്കാൻ നോക്കിയാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇവിടുത്തെ ഓരോ പൗരനും പറയാൻ ആഗ്രഹിച്ചതാണ്. ആളുകൾ പറയും ഗണേശനെ മന്ത്രിയാക്കാനുള്ള LDF തീരുമാനത്തെ വിമർശിച്ചാണ് വെള്ളാപ്പള്ളി രംഗത്ത് വന്നതെന്ന്. പക്ഷേ അങ്ങനെ ഒരു വിമർശനമായിട്ടല്ല ഇത് കാണേണ്ടത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് തുറന്നു പറയാൻ കാണിച്ച വെള്ളാപ്പള്ളിക്ക് കൊടുക്കണം ബിഗ് സലൂട്ട്. ഭാര്യയുടെ അടി മേടിക്കുന്ന ആളാണ് ഇയാൾ. ഇയാളും അച്ഛനും കൂടി ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ മുടിപ്പിച്ചു. വകുപ്പ് ചോദിച്ച് മേടിക്കുന്നത് കറന്നു കുടിക്കാനാണ്. ഞാനിത് പറയുന്നത് ഈ രാജ്യത്തെ നേര് പറയാനെങ്കിലും ഒരാൾ വേണ്ടേ എന്നതുകൊണ്ടാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളിയുടെ ഒരു ധൈര്യമേ, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിനെതിരെ LDFൽ തന്നെ പല കക്ഷികളും എതിർത്തിട്ടുണ്ട്. എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് മുന്നണി ചർച്ച ചെയ്തിട്ടില്ലെന്നും മുന്നണി ധാരണകളെല്ലാം പാലിക്കുമെന്നുമാണ് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. മുന്നണി ധാരണ പ്രകാരം ആന്റണി രാജുവിന് ശേഷം ഗണേഷ് കുമാറാണ് മന്ത്രിയാകേണ്ടത്. ആന്റണി രാജുവിൻ്റെ 2.5 വർഷം കാലാവധി പൂർത്തിയായി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിൻ്റെ പേര് ചർച്ചയാകുന്നത്. യഥാർത്ഥത്തിൽ ആദ്യ ടീമിൽ മന്ത്രിയാക്കാനായിരുന്നു തീരുമാനം. ദോഷം പറയരുതല്ലോ, അതിനുവേണ്ടി ഒരുങ്ങി കച്ചകെട്ടി ഇരുന്നതാണ്. സത്യപ്രതിജ്ഞയുടെ തലേദിവസം മാത്രമാണ് ഇയാളെ ഒഴിവാക്കിയത്. എന്തുകൊണ്ടന്ന് ഒഴിവാക്കി? ആ സാഹചര്യത്തിൽ നിന്നും വല്ല മാറ്റവും ഇന്നുണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആദ്യം എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല? ഈ ചോദ്യങ്ങൾക്ക് കൂടി ഇടതുമുന്നണി കൺവീനർ മറുപടി പറയണം. ഒരാളിനെ ഇങ്ങനെ ആക്ഷേപിക്കരുത്. അദ്ദേഹത്തെ ആദ്യം മന്ത്രിയാക്കുമെന്നാണ് അന്നെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്, എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അന്ന് ആക്കാഞ്ഞത് എന്ന് പറയണം. അത് പറയാനുള്ള ബാധ്യത CPMനും ഇടതുമുന്നണി കൺവീനർക്കുമുണ്ട്. സർക്കാരിനും ചില വകുപ്പുകൾക്കുമെതിരെ ഗണേഷ് കുമാർ നടത്തിയ പരസ്യ വിമർശനങ്ങൾ അത് CPMനെ മാത്രമല്ല ഓരോ ഇടതുമുന്നണി പ്രവർത്തകനെയും അലോസരപ്പെടുത്തിയിരുന്നു. ഇയാൾ ഓരോന്ന് കയ്യടി കിട്ടാൻ വിളിച്ചു പറയുമ്പോൾ ഇടതുമുന്നണിയെയും സർക്കാരിനെയും സ്നേഹിക്കുന്ന അതിനായി അക്ഷീണം പ്രയത്നിച്ച ഓരോരുത്തരുടെയും മനസ്സിൽ കൂരമ്പകളാണ് വന്ന് തറഞ്ഞത്. ഇതൊന്നും അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർക്ക് മനസ്സിലാകില്ല. ഇയാളെ മന്ത്രിയാക്കിയാൽ ഇടതുമുന്നണിയും പിണറായി സർക്കാരിനുമുള്ള പ്രതിച്ഛായ കൂടി ഇപ്പോഴുള്ളതുകൂടി നഷ്ടപ്പെടും. ഉള്ള പ്രതിച്ഛായ നഷ്ടപ്പെടുത്തണോ നിലനിർത്തണോ എന്ന് ഇടതുമുന്നണിക്കും CPMനും തീരുമാനിക്കാം. ഇവിടെ മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഇയാൾ UDFലേക്ക് തിരികെ ചേക്കേറിയേക്കുമെന്ന ഒരു അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടാണ് പാർട്ടിക്ക് നൽകിയിരുന്ന ചെയർമാൻ സ്ഥാനങ്ങളിലൊന്ന് തിരിച്ചെടുത്തതെന്നാണ് പിന്നാമ്പുറ സംസാരം. പക്ഷേ അവിടെയും കയറാനൊക്കാത്ത സ്ഥിതിയാണിപ്പോൾ. അത് വെട്ടിയതും ഇവിടുത്തെ രണ്ടാംതര നേതാക്കളാണ്, അതായത് കോൺഗ്രസ്സിലെ രണ്ടാംതര നേതാക്കളാണ് അത് വെട്ടിയത്. ഉമ്മൻചാണ്ടിയെ ഇത്രയും മാനസികമായി ദ്രോഹിക്കുകയും അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കിയും ഇയാളാണെന്ന് CBI റിപ്പോർട്ടിൽ വരെ വന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അവരോട് ചങ്ങാത്തം കൂടാൻ പോകാൻ നാണമില്ലേ? അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? അതില്ലെന്ന് വെള്ളാപ്പള്ളി മാത്രമല്ല ഓരോ പൗരനും പറയും.